പിന്നല്ല. ഷേവ് ദ ഡേറ്റ് എടുക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ പളവളപ്പുള്ള വസ്ത്രങ്ങൾ ഇട്ടുകൊണ്ട് എടുത്താൽ എന്താണ് ഒരു രസം. യൂണിഫോമിൽ തന്നെ എടുക്കണം, ആ സ്റ്റാറൊക്കെ വെക്കണം. വേണ്ടി വന്നാൽ ഇത് രണ്ടാം ഘട്ടമാണ്. മൂന്നാം ഘട്ടമായി ഏതൊക്കെ ഓഫീസുകളിൽ ജോലി ചെയ്യുന്നവരാണ് വിവാഹം കഴിക്കുന്നതെങ്കിൽ ഒരു ദിവസം ഷേവ് ദ ഡേറ്റിനായി ആ ഓഫീസ് തന്നെ അങ്ങ് മാറ്റിവെക്കണം. എന്നിട്ട് അവിടെ ഫയലുകളുടെ പുറത്തുകൂടി ചാടുന്നതും ഫയലുകൾ കൈമാറുന്നതും ഫയൽ വെച്ച് വെടിവെക്കുന്നതും ആ ചുവപ്പ് നാടയുടെ ചരടിൽ രണ്ടറ്റങ്ങളിൽ രണ്ട് പേരും വിവാഹം കഴിക്കാൻ പോകുന്നവർ ഇങ്ങനെ കെട്ടി തൂങ്ങിക്കിടക്കുന്നത് പോലെ വലിഞ്ഞു കിടന്ന് ഊഞ്ഞാലാടുന്നതും ഒക്കെ എടുക്കണം. അടിപൊളിയാണ് ലോകം, പുരോഗമനത്തിൻ്റെ പാതയിലാണ്. കോഴിക്കോട് നടന്ന സേവ് ദ ഡേറ്റിൽ പ്രിൻസിപ്പൽ എസ് ഐ യൂണിഫോമിൽ തന്നെ സേവ് ദ ഡേറ്റിൽ അഭിനയിച്ചതാണ് ഇപ്പോൾ വൈറലായിരിക്കുന്നതും വിവാദമായിരിക്കുന്നതും. നിഷ്പക്ഷം നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. വർത്തമാനകാല ജീവിതത്തിൽ നമ്മളിത് ഒരു കാര്യത്തിൻ്റെയും ഈ ഉൽപ്പാദനക്ഷമത എന്താണ്, ഔട്ട്പുട്ട് എന്താണ്, അങ്ങനെയൊന്നും ചോദിക്കരുത്. എന്തെല്ലാം കാണിക്കുന്നുവോ അതെല്ലാം ആസ്വദിക്കണം. ആ ആസ്വദിക്കുന്നതിലൂടെ സന്തോഷം കിട്ടുമെങ്കിൽ ആ സന്തോഷം അനുഭവിക്കണം. അല്ലാതെ അതിനപ്പുറത്ത് ഈ പറയുന്നത് പോലെ അതിൻ്റെ കാര്യങ്ങൾ തിരക്കുകയോ ഇത് വേണ്ടതാണോ വേണ്ടാത്തതാണോ ഇതിനിത്രയും കാശ് മുടക്കണോ ഇതൊന്നും ചോദിക്കാൻ പാടില്ല. പിന്നെ ഒരു കാര്യം ഉറപ്പുണ്ട്, ഈ കല്യാണത്തിൻ്റെ അന്നത്തെ ഫോട്ടോഗ്രാഫിനേക്കാൾ ഷേവ് ദ ഡേറ്റിൻ്റെ ഫോട്ടോഗ്രാഫിനാണ് കുറച്ചുകൂടി ഒരു വിഹാരം വരുന്നത്. അത് സാധാരണ കല്യാണം കഴിച്ചിട്ടുള്ള ഭാര്യ ഭർത്താക്കന്മാർക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ആ കല്യാണത്തിന് മുമ്പുള്ളൊരു വിഹാരം കല്യാണത്തിൻ്റെ അന്നോടുകൂടി ഉച്ചസ്ഥായിയിലെത്തുകയും പിന്നീട് ചിലപ്പോൾ നീണ്ടു നിന്നാൽ ഒന്നോ രണ്ടോ മാസം കഴിയുമ്പോഴത്തേക്ക് നമ്മൾ സാധാരണ സ്റ്റെപ്പ് ഇറങ്ങുന്നത് പോലെ പടി ഇറങ്ങാറുമാണ് പതിവ്. ഒരു നാലഞ്ച് മാസം മുമ്പോ ഒരു വർഷം മുമ്പോ ഒക്കെ ഒരു ഷേവ് ദ ഡേറ്റ് എടുത്താൽ ഒരു സുഖം, അതിങ്ങനെ ശരീരവും മനസ്സും ആകെ നിറഞ്ഞു നിൽക്കും. ഏതായാലും അങ്ങനെയുള്ള സേവ് ദ ഡേറ്റുകളുടെ കാലമാണ്. ചെളിയിൽ കിടന്നു, വെള്ളത്തിൽ നനഞ്ഞു, പരസ്പരം ഒട്ടിച്ചേർന്നു, ഇഴുകി പുണർന്നു, തഴുകി തലോടിയും ഒക്കെയുള്ള വ്യത്യസ്തമായ ഫോട്ടോഗ്രാഫുകളാണ് എടുക്കുന്നത്. നാട്ടുംപ്രദേശങ്ങളിലുള്ള നാടൻ ഫോട്ടോഗ്രാഫർമാരെ ഇതിനെ വിളിക്കാറില്ല, കാരണം അവർക്കിത്രത്തോളം ഭാവനയില്ല. അവരൊക്കെ ജീവിച്ചിരുന്ന കാലഘട്ടവും ഒട്ടുമിക്ക ആളുകളും വിവാഹമൊക്കെ കഴിച്ച് മക്കളുമായിട്ടൊക്കെ ജീവിക്കുന്നതുകൊണ്ട് അവർക്കിങ്ങനെ പപ്പടം വെള്ളത്തിലിട്ടതുപോലെ തുണി ഉടുത്ത് വെള്ളത്തിലിറങ്ങി നിന്ന് വാരി പുണരാനെന്നുള്ള കഴിവോ കരുത്തോ ഇല്ല. അതേസമയം നല്ല മിടുമിടുക്കന്മാരായ ഗജകേസരിമാരായ ഫോട്ടോഷൂട്ടുകാരാണുള്ളപ്പോഴാണ് ഇതിനൊക്കെ ഒരു 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 രുചി വരുന്നത്. അങ്ങനെ എന്തായാലും ഫോട്ടോഷൂട്ടുകൾ പലതരത്തിലുണ്ട്. അതിൻ്റെ ഇടയ്ക്കൊരു ഫോട്ടോഷൂട്ടിൽ വിദേശ രാജ്യത്ത് എവിടെയോ മലയുടെ പുറത്ത് നിന്ന് ഫോട്ടോഷൂട്ട് ചെയ്ത് എല്ലാം കൂടി ഉച്ചയും കുത്തി താഴെ വീണു. ഈ അടുത്ത സമയത്തായിട്ട് വേറൊരു സംഗതി കാണാനിടയായിരുന്നു, അത് തിരക്കിനിടയിൽ വിട്ടുപോയതാണ്. ജെ സി ബിക്കകത്ത് അതിൻ്റെ മേളിൽ ഭാര്യയും ഭർത്താവും കൂടി ഇരുന്ന് ഫോട്ടോഷൂട്ട് നടത്തിക്കൊണ്ടിരിക്കെ യന്ത്രത്തിനൊരു സമയമുണ്ടല്ലോ, യന്ത്രത്തിന്, ആ യന്ത്രത്തിൻ്റെ സമയം കഴിഞ്ഞപ്പോൾ ഇത് പൊത്തോന്ന് അങ്ങ് താഴെ ഇട്ടു. എവിടെങ്കിലും ഒരു ചെറിയ ദീർഘനാളത്തേക്കല്ലാത്തൊരു ചെറിയ ഒടിവുണ്ടായിരുന്നെങ്കിലെന്നൊക്കെ എനിക്ക് തോന്നിപ്പോയി. ഒരുപാട് കഷ്ടപ്പെടുത്തി കളയരുത്, മനുഷ്യനാണല്ലോ. പക്ഷേ എന്നാലും എപ്പോഴും ഒരു ഓർമ്മ വരണം, അന്ന് ആ ജെ സി ബിയിൽ ഇരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ അവയവം ഇങ്ങനെ ആയത് എന്നുള്ളൊരു ചിന്ത വരത്തക്ക പോലെ ഒരു പാടുണ്ടെങ്കിൽ നല്ലതാണ്. കാരണം ഇന്ന് നാളെ അവർക്ക് മക്കളുണ്ടാവുമ്പോൾ മക്കളോട് അവർ പറഞ്ഞു കൊടുക്കും, മോനെ എവിടെ കയറിയാലും നീ ജെ സി ബിയുടെ പുറത്ത് കയറല്ലേ, മുള്ളുമുരുക്കയിലും വേണേ കയറിക്കോ, ജെ സി ബി ചതിക്കും നമ്മളെ എന്ന് പറയുന്നത് പോലെ പറഞ്ഞു കൊടുക്കാൻ കഴിയുമല്ലോ. ഏതായാലും നമ്മുടെ പ്രിൻസിപ്പൽ എസ് ഐ ചെയ്തത് യൂണിഫോമിൽ തന്നെ ഫോട്ടോഷൂട്ട് നടത്തി, രണ്ടോ മൂന്നോ സ്റ്റാറൊക്കെ വെച്ച് കിട്ടിയ സമ്മാനങ്ങളൊക്കെ വെച്ച് അതെല്ലാം വെച്ചുകൊണ്ട് യൂണിഫോമിൽ തന്നെ ഭർത്താവുമായുള്ള ആ സന്തോഷ നിമിഷങ്ങൾ ഇങ്ങനെ 5 അടി 6 അടി 7 അടി അതിൻ്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. നല്ലതാണോ എന്ന് ചോദിച്ചാൽ, നല്ലതല്ല എന്ന് പറഞ്ഞാൽ ഞാനൊരു പുരോഗമനവാദി അല്ലാതാവും, പരിഷ്കാരി അല്ലാതാവും. വേണ്ടതാണോ എന്ന് ചോദിച്ചാൽ, ഒരു കാരണവശാലും വേണ്ടതല്ല എന്ന് പറഞ്ഞു പോയാൽ ഞാനൊരു പരമ്പരാഗതവാദിയും പാരമ്പര്യവാദിയും അധോന്മുഖനുമായി പോകും. അതുകൊണ്ട് ഇങ്ങനെ തന്നെ ചെയ്യണമെന്നും ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും എന്ന് മാത്രവുമല്ല, ഇപ്പോൾ രാഷ്ട്രീയക്കാരായ ഇനി കല്യാണം കഴിക്കാനുള്ളവരാരെങ്കിലും MLA മാരാണ് കല്യാണം കഴിക്കുന്നതെങ്കിൽ അസംബ്ലിയിൽ വെച്ച് ഫോട്ടോഷൂട്ട് നടത്തണമെന്നും, IAS കിട്ടിയവരാണെങ്കിൽ കുറഞ്ഞ പക്ഷം അവർ ഏത് സെക്രട്ടേറിയറ്റിലോ എവിടെയാണ് ജോലി ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ വകുപ്പിൽ തന്നെ വേണ്ടി വന്നാൽ ആ ബ്ലോക്കിനൊരു അവധി കൊടുത്തുകൊണ്ട് അവിടെ വെച്ച് ഫോട്ടോഷൂട്ട് നടത്തണമെന്നും ഒക്കെയാണ് എനിക്കും പറയാനുള്ളത്. അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലേ ഞാനൊരു മതമൗലികവാദി അല്ലാതാവുകയുള്ളൂ. അതുകൊണ്ട് പറഞ്ഞതാണ്, പരിഷ്കാരങ്ങൾ തുടരട്ടെ, സന്തോഷപൂർവ്വമായി നടക്കട്ടെ. ഇനി ഒന്നുമില്ലാതെ ഒരു ഫോട്ടോഷൂട്ട് എടുക്കുന്ന ഒരു കാലം വരുന്നതുവരെ ഇതെല്ലാം നല്ലതാണെന്ന് നമുക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇനി അങ്ങനെ വന്നാൽ
അതും നല്ലതാണെന്ന് പറയാം.